കുട്ടേട്ടാ കുട്ടേട്ടാ നോക്കി, എത്ര നേരം ഞങ്ങൾ വിളിക്കണേ, നീക്ക് എന്തൊക്കത്, എന്തൊക്കെ സമയം എത്രയായി, ഞാൻ കുറച്ചു നേരം കേട്ട് നിക്ക, കുറച്ചു നേരം കാണണം. എന്താ കുട്ടേട്ടാ ഒന്ന് നീക്കിങ്ങളെ, ഭഗവാനെ, എന്നാ ഈ മനുഷ്യനൊരു ബോധം ഉണ്ടാവുക, എന്നല്ലേ ഫസ്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യണത്, എന്താ ചെയ്യ, ഫസ്റ്റ് തന്നെ അവിടെ ചെന്നിട്ട് പറയിപ്പിക്കാൻ നിക്കട്ടോ നിങ്ങള്, ഒന്ന് നീച്ചേ. ഞാൻ നേരത്തെ വന്ന് വിളിച്ചു, അപ്പുറം നിങ്ങൾക്ക് ഒരു അനക്കല്ല, കുറച്ച് ഉത്തരവാദിത്തം പറയണ്ടേ, അവിടെ പോയി പറയിപ്പിക്കാനാ ഒരു വിചാരിട്ടങ്ങള്, പല്ലേക്ക് ദൈവമേ സമയം എത്രയായി, അടങ്ങി നിന്നത്ര അർജന്റ് കണക്ക് അടങ്ങി നിക്ക, അവിടെ അടങ്ങി നിക്കണം, നല്ല കാര്യം. നിങ്ങളെ കുഞ്ഞാല മക്കളതാ മുറ്റത്ത് കളിക്കണേ, പല്ല് തേപ്പിക്കണം, കുളിപ്പിക്കണം, സ്കൂളിക്ക് ഒരുക്കണം, അത് കഴിഞ്ഞിട്ട് കുഞ്ഞാല ഭർത്താവിലേക്ക് ഒരുക്കി ഓഫീസിലേക്ക് പറഞ്ഞേക്കണ്ടേ, അതും കഴിഞ്ഞിട്ട് വേണം ഭഗവാനേക്ക് അമ്പലത്തിൽ ഒന്ന് പോകുവാന്, ഇന്ന് അമ്പലത്തിൽ പോണ പ്രത്യേക പൂജ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടന്റെ പേരിൽ കഴിക്കാനേ, ഇന്ന് ആദ്യമായിട്ട് ഒന്ന് പണിക്കിറങ്ങല്ലേ ഭഗവാനെ. എന്താ കുട്ടേടാ ചോറ് പാത്രത്തിലാക്കണ്ടേ, എന്റെ ദൈവമേ ഈ മക്കൾ എവിടെ പോയി കിടക്കണാവോ, മക്കളെ നിങ്ങൾ വെറുതെ നിക്കണം, ആ കുട്ടികളൊന്ന് നോക്കിയേ മുറ്റത്തുണ്ടോന്ന്, കുറച്ചേരായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. കുട്ടേട്ടാ ആ കുട്ടികളൊന്ന് നോക്കി, ആ നേരം വൈകിട്ടുണ്ട്, എന്റെ പിന്നേരെ മക്കളെ ജലം നോക്കി, കുറെ പണിയുണ്ട് കുളിക്കാനൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ ഇന്നലെ ഒരു ഭർത്താവിനെ കിട്ടിയത്, എന്റെ ഗതികേട്, അല്ലാതെ എന്താ അതിനൊക്കെ പറയ. എന്താടി അനക്ക് പ്രശ്നം, അനക്ക് നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവിന് രണ്ട് പെൺകുട്ടികളെ കിട്ടിയില്ല, അനക്ക് പോരെ. ആ അതന്നെയാണ് കുഴപ്പേ, രണ്ട് പെൺകുട്ടികളാണ്, ആ വിചാരം വല്ല നിൽക്കണ്ടോ കുട്ടേട്ടാ, പെൺകുട്ടികളല്ല കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ നമുക്ക്, പറയുമ്പോ ഇപ്പൊ ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്, ശമ്പളം കിട്ടാനാണെങ്കില് കൈ മലർത്തി ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പിശുക്കായിരുന്നു ഇങ്ങനെ മാറ്റി വെക്കണോണ്ടാണ് പിന്നെ ഉണ്ടാവുന്നത്. ഇവർക്ക് ഈ ഓഫീസിലെങ്കിലും ഒന്ന് ശരിക്കും നിക്കാൻ പറ്റിയാ മതിയെന്നല്ലോ കുട്ടേട്ടാ, നമ്മളെ മക്കൾക്ക് പെട്ടെന്ന് ഒരു വയ്യായി വന്നാലും ഡോക്ടറെ കാണിക്കാൻ ഞാൻ എടുത്തേക്കണോണ്ടാ കഴിഞ്ഞത്, അറിയോ നിങ്ങക്ക്. അറിയാടി പൊന്നെ, ജി വീടിന്റെ സ്വത്തല്ലേ, ജി എന്തേലൊക്കെ മാറ്റിക്കുന്ന അറിയണ്ടെങ്കിൽ ജീതാണ്. ഓ വല്ലാതെ സൂചിപ്പിക്കലിട്ടോ കുട്ടേട്ടാ, ഭഗവാന് ഏത് കാലത്താണ് ഒക്കെ ഒന്ന് ശരിയായി കിട്ടുക, കഷ്ടപ്പാടും ദുരിതമൊക്കെ എന്നാ മാറാ കുട്ടേട്ടാ, ഒക്കെ ശരിയാവും മോളെ, നമ്മളെ അടിപൊളി ജീവി നമ്മൾ നമ്മളെ കുട്ടിയാണ്, അതിനൊക്കെ ഒരു നല്ല കാലം വരും കേട്ടോ. എന്താ കുട്ടേട്ടാ കേക്കാനല്ലോ അവ രണ്ടും കൂടി കളിച്ച് കളിച്ച് തല്ലുടാ ഞാൻ മതിയെന്നു. അടിപിടി ചെലപ്പോ അതെങ്ങനെ, അച്ഛനല്ലേ ഒക്കെ വഷളാക്കണത്, പിന്നെ അങ്ങനെ നന്നാവണ്, അതെങ്ങനെ നാഴികക്ക് 40 എട്ടം പെൺകുട്ടികൾ മതി പെൺകുട്ടികൾ മതി പറഞ്ഞുകൊടുക്കല്ലേ, ദൈവം കേട്ടിട്ടുണ്ടാവും.
അതുകൊണ്ടാവും നമുക്ക് ദേവൻ രണ്ട് പെൺകുട്ടികളെ തന്നത്. പക്ഷേക്കൊരാൺകുട്ടീനെ ഇഷ്ടം കൂട്ടേട്ടാ. അതിനെന്താടി, ഇനി നമ്മൾ കുട്ടികളുണ്ടാവില്ലേ? ഇനി ഞാനേ ഒരാൺകുട്ടി ഉണ്ടാവാൻ പ്രാർത്ഥിക്കട്ടോ. ആയിക്കോട്ടെ കുട്ടേട്ടാ. അല്ല കുട്ടേട്ടാ, ഇപ്പൊ വരട്ടെ, ഞാൻ മക്കളെ ഒരുക്കട്ടെ, സ്കൂൾ വണ്ടി വരാനായി തോന്നുന്നുണ്ട്. ഞാൻ മക്കളുടെ വണ്ടി കയറ്റിട്ട് വരാട്ടോ, ഇപ്പൊ വരാം. കുട്ടികളെ കൊണ്ടാക്കി വന്നോ? ഒരുങ്ങിയോ? ഇല്ല, വണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു, നേരെ പോയതന്നെ അറിഞ്ഞില്ല. ഈ ശബ്ദം തേച്ചിട്ടും കൂടി ഇല്ലല്ലോ ജി, നല്ല മടിയാണോ? അത് സാറില്ല കുട്ടി, ഒന്നും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരും പച്ചക്കറി തീർന്നിട്ട് കേട്ടോ, എന്തേലും വാങ്ങിക്കൊണ്ടു. പച്ചക്കറി പിന്നെന്താ? പിന്നെന്താ കുട്ടിയൊക്കെ ചിക്കനാക്കിയാലോ? മിഞ്ഞാന്ന് ചിക്കനല്ലേ. ആ എന്താ ചേച്ചി, കുട്ടിയൊക്കെ എന്തേലും ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിട്ടോ, ഓറഞ്ച് മുന്തിരി എന്തേലും മുട്ടായി കൊണ്ടിട്ടോ. എന്റെ ബാഗ് എടുത്തേക്ക്. ഞാൻ ചായ അടുപ്പത്തേക്കാൻ പോയതാ. ഇതെന്താ എഴുതണേ? കണക്ക് എഴുതണേ. ഞാൻ ഓഫീസിൽ പോയിട്ടേ എന്തൊക്കെയാ? അതൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് എന്റെ കുട്ടിയേട്ടനെ മതിയാണല്ലേ. ഞാൻ കുട്ടിയേട്ടൻ പോകുന്നത് ഓർക്ക് ഇന്നെ വേണ്ടല്ലോ, ഞാൻ അത്രയും വലിയ അപരാധം ചെയ്തില്ലല്ലോ. ഞാൻ ശരിക്കും വീട്ടിൽ പറഞ്ഞതല്ലേ എനിക്ക് കുട്ടിയേട്ടനെ മതിയെന്ന്. അപ്പൊ ഒരു സമ്മതിക്കാണ്ടല്ലേ തോന്നുന്നു. ഇല്ല കുട്ടിയേട്ടാ, നിങ്ങൾ അത് നോർത്ത് എന്തിനാ ടെൻഷൻ ആവണേ? എന്താ കുട്ടേട്ടാ അത്, ഇതാദ്യം പറഞ്ഞ് ഇനി ഇന്ന ടെൻഷൻ ആക്കലിട്ട് നിങ്ങള്. എനിക്ക് ലോകത്ത് എന്തിനേക്കാളും അതിന്റെ കുട്ടേട്ടനും മക്കളും മാത്രാണ്. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എന്റെ കുട്ടേട്ടനും നമ്മളെ മക്കളൊപ്പം ജീവിക്കാനൊക്കെ ഇഷ്ടം. ഞാൻ കുട്ടേണ്ട ഈ കാര്യം പറഞ്ഞിട്ട് വരട്ടോ, പിന്നെ ഒരു കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരില്ലേ. ഇപ്പൊ എത്ര കൊല്ലായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്, നമുക്ക് 4 വയസ്സായി കുട്ടികളായില്ലേ. ഇന്ന ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കരുത് കേട്ടോ. നിങ്ങളെ കുട്ടിയാണ് ടെൻഷൻ ആവണ്ട, വെറുതെ നിങ്ങൾ ജോലിക്കാര് മാത്രം ചിന്തിച്ചാ മതി. സോറിഡി, എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ തോന്നുന്നു. ഇതിങ്ങനെ പറഞ്ഞിട്ടപ്പോഴേ അപ്പൊ അത് ഓഫീസിൽ പോയപ്പോ അത് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഞാൻ. ഇല്ല, അതിന്റെ ഒരാവശ്യമല്ല. സോറി കേട്ടോ, എന്നാലും പറഞ്ഞു. ആയിക്കോട്ടെ കുട്ടേട്ടാ. അല്ല ചായയോ? കുറെ നേരം വന്നിട്ട് ചായ കുടിക്കാം. മക്കളവിടെ? ചായ ഒന്ന് പുറത്ത് പോയിട്ട് കഴിച്ചാൽ പുറത്ത് വരും. സമയം 7 മണിയായില്ലേ? ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്ത്. ഏതായാലും എനിക്ക് ഭയങ്കര മൂടാപ്പൊന്നും ടെൻഷനാണ് ഭയങ്കര. ഇപ്പൊ ഒന്ന് പുറത്ത് പോയിട്ട് ഇറങ്ങി വന്നാലോ ഇപ്പല്ലേ.